വിളിച്ചേ ഇവിടുത്തെ നേർച്ചയാണ്. ഇത് അത്ഭുത നീരുറവ, ദ മിറാക്കിൾ സ്പ്രിംഗ്. വെള്ളം കുടിക്കുന്നവർക്ക് വെള്ളം കുടിക്കാം. ഇപ്പൊറിയടുത്തെ കെട്ട് ഈ പിടികൂടിയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ മുകളിലേക്ക് ഉള്ള കെട്ടാണ് ഉണ്ടോ. അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്വാക്കി മുമ്പശമൊക്കെ പൊളിച്ചിട്ടാണ് ഇപ്പൊ ഇതുപോലെ നമുക്ക് വെച്ചിരിക്കുന്നത്. ഇപ്പൊ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ ആട്ടിടയ പിള്ളേർക്കാണ്. എന്നാ ഈ ആടിനെ പശുക്കളെ ഒക്കെ മേയിച്ചെന്ന് പറഞ്ഞാൽ ആട്ടിടയ പിള്ളേർക്ക് പ്രത്യക്ഷപ്പെട്ട് അവർ വിശം തരുന്ന സമയത്താണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ കല്ലെടുത്ത് കൊടുത്ത് അപ്പത് അപ്പായി അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞ് കൈകൊണ്ട് ഇങ്ങനെ വെള്ളം കോരിയെടുത്താണ് കിണറ് കൊടുത്തത്. കിണറിനകത്ത് വെള്ളം അവർക്ക് കുടിക്കാൻ കിണറിലങ്ങ് പോയി. ആ കിണറ് ഇപ്പൊ ഇതുപോലെ നടയൊക്കെ കെട്ടി സൂക്ഷിച്ചിരുന്നാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ അടുത്ത ദേശത്തേക്ക് ഉള്ളൊരു പുതിയതായിട്ട് കിണറ് കൊടുക്കുമ്പോഴത്തേക്കും വെള്ളം കിട്ടി. അൽത്തരങ്ങോട്ട് മാറ്റിയതല്ലേ. പിന്നെ പള്ളിക്കകത്ത് നിങ്ങൾ കയറി കണ്ടില്ലേ മീഷ വെച്ചോണ്ടിരിക്കുന്ന രൂപം കണ്ടായിരുന്നു. ഒരു ആ കണ്ടായിരുന്നു ഒറ്റ കരിങ്കല്ലാണ് അതായത് രൂപം. ഇവിടെ പിന്നെ ഈശോയുടെ ഈ രൂപം നമ്മുടെ നമ്മുടെ കോലാഴ്ചയുടെ പ്രദേശത്തൊക്കെ കിടക്കുന്ന ഈശോയുടെ രൂപമാണ് ഇത്. അച്ഛന്മാര് പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന മാണിക്കത്തിന് അത് ചണ്ടി മെത്രാന്. കേരളത്തിലെ ആദ്യത്തെ മെത്രാനാണ് ചണ്ടി മെത്രാന്. ഇപ്പൊ പനമ്പഴക്കിൽ അച്ഛനൊക്കെ ഉപയോഗിച്ചിട്ടുന്ന കുർബാന കുപ്പായങ്ങൾ ഇത് വെള്ളി നുണ്ടാണ്. അതുകൊണ്ട് വെയിറ്റും ഉണ്ട് വെള്ളി നുണ്ട. കുമ്പിടാൻ പറഞ്ഞു ഈ നടയൊക്കെ ഇറങ്ങി കുരിശൻ തൊട്ടിയിൽ വന്ന് കുരിശിന് നേരെ വന്ന് കുമ്പിക്കൈ എടുത്ത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കുമ്പിടും. കുമ്പിട്ടിട്ട് കയറി പോയി ഏറ്റുമാനൂര് അമ്പലത്തിൽ നിന്നാണ് ആന ഇങ്ങോട്ട് വരുന്നത്. ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരിത്രമുണ്ട്.
ആ ചേച്ചിയാണ് പറഞ്ഞേ, ആ ചേച്ചിയാണ് പറഞ്ഞത്. ചേച്ചി ചേച്ചിക്ക് ഇഷ്ടമാണ്, ബന്ധമൊക്കെ ഉദ്ദേശിച്ച എവിടെ കിട്ടുന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ കിട്ടില്ലേ.